വീണ്ടും സ്വാഗതം മിഴിയത്തിലേക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സോറിയാസിസ് എന്ന രോഗത്തിനെ കുറിച്ചാണ്. അപ്പം എന്താണ് സോറിയാസിസ്, അല്ലെങ്കിൽ ആയുർവേദ വിധി പ്രകാരം നമുക്ക് അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. ഡോക്ടർ, നമ്മളിപ്പം എസ് എം എസ്സുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു രണ്ട് എസ് എം എസ് നമ്മൾ വായിച്ചു. അടുത്ത എസ് എം എസ് ചോദിച്ചിരിക്കുന്നത് സ്കിൻ സ്കാൽപ്പിൽ ഡാൻഡ്രഫ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നെങ്കിൽ കൂടി ഒരാൾ സുമയാണ് അയച്ചിരിക്കുന്നത്. സ്കാൽപ്പിൽ ഇങ്ങനെ ഡാൻഡ്രഫ് പോലെ കാണുന്നു. ഇതിന് 3 വർഷമായി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ലീഷൻസ് പോലെ ബോഡിയിൽ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് സോറിയാസിസിന്റെ ലക്ഷണമാണോ, ആണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഡാൻഡ്രഫ് പോലെ ആണ് സ്കാൽപ് സോറിയാസിസ്, മിക്കവാറും ഡാൻഡ്രഫ് പോലെ തന്നെയാണ് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് തലയിൽ താരണം പോലെ ചെറിയ രീതിയിൽ വരും, എന്നിട്ട് പൊടുപ്പ് പോലെ. അപ്പൊ താരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഷാമ്പോ എല്ലാം ഉപയോഗിച്ച് അത് മാറാത്ത ഒരു കണ്ടീഷനിൽ, അതായത് ഒരു 2-3 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ചിലപ്പോൾ എല്ലാവരും അത് ഡോക്ടർമാരുടെ അടുത്ത് എത്തിപ്പെടുക. അപ്പോഴത്തേന് ചിലപ്പോഴേ ബോഡിയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സുമ പറഞ്ഞ പോലെ ലീഷൻസ് എല്ലാമായിട്ട് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഈ താരൻ മാത്രമാണെങ്കിൽ അത് പുറമേ ഉള്ള ചികിത്സകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതായത് ഡ്രൈ സ്കിന്നു കൊണ്ടും നമ്മുടെ താരനുള്ള നോർമൽ കാരണങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് വരിക. പക്ഷെ സോറിയാസ് ആണ് എങ്കിൽ, സ്കാൽപ് സോറിയാസ് ആണെങ്കിൽ ഒരിക്കലും ഈ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ഇത് മാറുന്നില്ല. കാരണം നമ്മുടെ ബോഡി ബ്ലഡിലുള്ള സംഭവം കൊണ്ടാണല്ലോ സോറിയാസ് വരുന്നത്. അപ്പോഴ് എപ്പോഴും നമുക്ക് ആ ബ്ലഡിലെ കാരണങ്ങളെ വേണ്ടിയുള്ള മരുന്നുകൾ ഉള്ളിലോട്ട് ചെന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ. അതെ, ഈവൻ ബോഡിയിലോട്ട് വരാത്ത കേസുകളിൽ പോലും, അതായത് സ്കാൽപ്പിൽ തന്നെ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന കേസുകളിൽ പോലും, ഇവൻ 3-4 ഇയേഴ്സ് ചില കേസുകളിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് നിൽക്കാം. പക്ഷെ സ്കാൽപ്പിൽ ഭീകരമായ ചേഞ്ചസ് ആയിരിക്കും. അത് ഇരിക്കുമ്പോഴേ തന്നെ പൊടി എങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെയുള്ള ഒരു ചേഞ്ചസ് ഒക്കെ കാണാം. അങ്ങനെയുള്ള തരത്തിലുള്ള സ്കാൽപ് സോറിയാസിസും ഇത്, ഈ സ്കാൽപ് സോറിയാസ് ആണ് എപ്പോഴും നമ്മൾ ഉള്ളിലോട്ടുള്ള ട്രീറ്റ്മെന്റും അത് മരുന്നുകളുടെ ഉപയോഗം, കഷായങ്ങളുടെ ആണെങ്കിലും അതുപോലെ തന്നെ ശോധന ചികിത്സ, ഇത് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഓൺലി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. കാരണം വേറെയാണല്ലോ, നമ്മളറിയാതെയാണ് ചികിത്സ. അതെ, കാരണം അറിയാതെ അത് അതാണെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു ദീർഘകാലാനുബന്ധമായിട്ട് ഇങ്ങനെ താരൻ മാറാതെ നിൽക്കുന്നതാണെങ്കിൽ ഡോക്ടർമാരെ പോയി കണ്ട് അതിനുള്ള ഒരു അഡ്വൈസ് എടുക്കാം. നമുക്ക് ഓയില് താരന് മാത്രമാണെങ്കിൽ ആയുർവേദത്തിൽ പല തരത്തിലുള്ള എണ്ണകളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മള് എണ്ണയുടെ ഒക്കെ ഉപയോഗം കൊണ്ടും അതുപോലെ താളിപ്പൊടി അതുപോലെ ചൂർണങ്ങളുടെ സ്നാന ചൂർണങ്ങളുടെ ഒക്കെ ഉപയോഗം കൊണ്ട് താരനങ്ങ് മാറും. പക്ഷെ ഈ സോറിയാസിസ് ആവുന്ന അവസ്ഥയിൽ സോറിയാസിന് വേണ്ടുന്ന ലേപനങ്ങളും എണ്ണകളും അതുപോലെയുള്ള മരുന്നുകളും എല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ വേറൊരാൾ അയച്ചിരിക്കുന്നത് ഇതുപോലെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ മുടി കൊഴിച്ചിൽ വരുന്നുണ്ട്, അത് ചാൻസ് ഉണ്ടോ? മുടി കൊഴിച്ചിലിന് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. കാരണം ഈ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ചിലപ്പോഴും നമ്മുടെ ഒരു പസ്റ്റുലാർ ചേഞ്ചസും എല്ലാം ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴ് നമ്മുടെ ഹെയറിന്റെ റൂട്ടിനുള്ള നമ്മള് വളരാനുള്ള സാഹചര്യം എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പം തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് സോറിയാസിസ് രോഗികള്. ചിലപ്പോഴും അങ്ങനെ തന്നെ ഒരു കാരണം കൊടുക്കും, ഇത് അകാരണമായ മുടി കൊഴിച്ചിലായിട്ടായിരിക്കും കേസ് രോഗി വരുന്നത്. അപ്പോഴും നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ചില ചേഞ്ചസും എല്ലാം കാണുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ചില കേസുകളിലൊക്കെ ഡയഗ്നോസിൽ എത്തിപ്പെടാറുള്ളത്. അതുപോലെ നമുക്ക് വേറൊരാള് എസ് എം എസ് അയച്ചിരിക്കുന്നത്, അദ്ദേഹം നാട്ടിലായിരുന്നു, ഇവിടെ വന്നിട്ട് 20 വർഷമായി. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരു 10 വർഷമായിട്ട് ഒരു സോറിയാസിന്റെ ലക്ഷണം പോലെ കാണുന്നു, സ്കിന്നിന് ഇറിറ്റേഷൻസ് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും അങ്ങനെ നമ്മള് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗൾഫ് കൺട്രീസിലുള്ളത് അതിന്റെ ചാൻസസ് കൂടുതലാണോ? ഗൾഫ് കൺട്രീസിൽ തീർച്ചയായിട്ടും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, പിന്നെ അത് ആഹാരത്തിലുള്ള ഒരുപാട് ഡ്രാസ്റ്റിക്, നമ്മുടെ നാട്ടിലുള്ള അപേക്ഷിച്ച് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഹാര രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്, അതൊരു കാരണമാണ്. അതുപോലെ തന്നെ വേറൊരു കാരണമാണ് നമ്മുടെ എന്താണ് സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ്, ജോലി സ്ട്രെസ് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് ഈ അസുഖത്തിന്. ഈ സ്കിൻ ഡിസീസിൽ ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ആഹാരങ്ങളുടെയും എല്ലാം മരുന്നുകളുടെയൊക്കെ ഉപയോഗം ആണെങ്കിലും ഒക്കെ കൂടുതൽ. പിന്നെ ഈ നമ്മുടെ AC, ഈ ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ക്ലൈമറ്റ് ആണ് നമ്മള്. അതെ, എക്സ്ട്രീം രണ്ട് ക്ലൈമറ്റ്സ് ആണ്. അതായത് രണ്ടും ഡ്രൈനെസ് കൂട്ടുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്നിഗ്ധതയ്ക്ക് കോട്ടം തെട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതും ഒരു കാരണമാണ് ആക്ച്വലി.
അപ്പോൾ ശരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നതായിരിക്കും നല്ലതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സ്കിൻ ഇതിനെ നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ ഒരുപാട് കോംപ്ലിക്കേഷനും റിസ്കുകളും ഒക്കെ ഉള്ള ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പൊ ഡോക്ടർ, നമുക്ക് ഇനി ഇപ്പൊ ഇതിനകത്ത് പ്രിക്കോഷൻസ്, ഇപ്പൊ നമുക്കൊരു ജനറ്റിക് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്? പ്രിക്കോഷൻസിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആയുർവേദ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ആഹാരത്തിൽ ആഹാര രീതി, അതുപോലെ നമ്മുടെ ഒബേസിറ്റി ഒരു കാരണമായതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പ്, വെയിറ്റ് കുറക്കാൻ, വെയിറ്റ് മാനേജ്മെൻ്റ് പ്രോഗ്രാംസ് എല്ലാം ചെയ്യുക, അതുപോലെ ഇതുപോലെ നമ്മൾ ഒരു ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുക, ട്രീറ്റ്മെന്റ് ശരിക്കും എടുക്കുക. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് മുമ്പേ നമ്മൾ പറയാതെ പറഞ്ഞു പോയതാണ് പഥ്യത്തിന്റെ കാര്യം അല്ലേ. പഥ്യാപഥ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ അസുഖത്തിൽ. അതായത് ആയുർവേദത്തിൽ എപ്പോഴും ഒരു ഒരു ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നിനും പഥ്യമല്ല, ഏതൊരു എന്തൊരു കണ്ടീഷൻ ആണ് അതിനാണ് പഥ്യം. എനിക്ക് തോന്നുന്നു ആയുർവേദം, അതെ അതെ, അപ്പോഴേ ഓരോ രോഗത്തിന്റെ ആ രോഗിയുടെ പ്രകൃതി, ആ രോഗത്തിന്റെ അവസ്ഥ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരു വൈദ്യൻ പഥ്യം പറയുക. അപ്പോഴാ ആ പഥ്യം ഏതെങ്കിലും ഒരു ഇപ്പം ഞങ്ങൾ തൈര് കഴിക്കരുത്, മുട്ട കുറയ്ക്കുക, അതായത് മഞ്ഞ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈ രോഗമായിട്ട് കൃത്യമായിട്ടൊരു ബന്ധം ഉണ്ടാവും, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പോഴേ ചില രോഗികളെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് മാറും, ചിലപ്പോഴൊരു 6 മന്ത്സ് കോഴ്സ് ഒക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പഥ്യമൊക്കെ ഫോളോ ചെയ്ത് ഒന്ന് മടുക്കുമല്ലോ ആൾക്കാർക്ക്. അപ്പോഴ് ചിലപ്പോഴൊക്കെ ഒരു രസം തോന്നാറുണ്ട്, ഒന്നോ രണ്ടോ രോഗി, നമ്മൾ എത്ര രോഗികൾ ചോദിച്ചാൽ ചില കേസുകളിൽ അവർക്ക് തന്നെ അറിയാം അത് തെറ്റാണെന്ന്. പിന്നെ പഥ്യം നമ്മൾ അതിന് ചേർക്കാൻ പറയും, എന്തെങ്കിലും ഫുഡ്സ് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ തിരിച്ച് ചേർക്കുക. ഏതെങ്കിലുമൊക്കെ ഇപ്പം മാംസങ്ങൾ തീരെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിക്ക് സാത്മ്യമായിട്ടുള്ള മാംസം ഏതാണെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഉൾപ്പെടുന്നത്. ചിലപ്പോൾ നമ്മുടെ ആട്ടിന്റെ മാംസം ആദ്യം ഉപയോഗിച്ച് നോക്കാൻ പറയും, എന്നിട്ട് അത് റെക്കറൻസ് ഇല്ല എങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം എല്ലാവരും നമ്മൾ അങ്ങനെ അബ്സ്റ്റെയിൻ ചെയ്യില്ല. അപ്പോഴാദ്യം ഡോക്ടർ പറയാണ് ഇപ്പം ആടിന്റെ മാംസം കുറച്ചും കൂടെ മനുഷ്യന്റെ ധാതുക്കളായിട്ട് സാമ്യമുള്ളതുകൊണ്ട് ആട്ടിന്റെ മാംസം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പരീക്ഷിച്ച് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ആ അസുഖം മാറ്റിയ ഡോക്ടർ അറിയാം അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന്. അപ്പോഴതിനനുസരിച്ചിട്ടുള്ള ആ രീതിയിലാണ് ഡയറ്റ് ചെയ്യാൻ. ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് ചോദിച്ചോളൂ, പേരൊന്ന് പറഞ്ഞോളൂ. ആയിഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ നമസ്കാരം, പറയൂ ആയിഷ. എനിക്ക് അലർജിയുടെ പ്രോബ്ലം. എത്ര നാളായി? എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 47 വയസ്സ്. എന്ത് അലർജിയാണ്? എനിക്ക് അലർജി എന്നാണ് ശരീരത്തിൽ ഒന്നും കഴിച്ചിട്ട് ഷുഗർ ഉണ്ട്, നടുവിൽ എല്ലിന് പ്രോബ്ലമുണ്ട്, എല്ലാം ഉണ്ട്. അലർജി എന്തിനോടാണ്? അലർജി ഭക്ഷണത്തിലൊന്നും പാടില്ല, ഭക്ഷണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നേ? സ്കിന്നിനാണ് ചൊറിച്ചില്, ദേഹത്ത് ഒന്നാകെ അപ്പോഴീ പുളിപ്പുള്ള എല്ലാ സാധനവും അല്ലേ, ചിക്കൻ, മീനും ചിക്കനൊക്കെ. മീനും ചിക്കനൊന്നും ഞാൻ അങ്ങനെ കഴിച്ചാറില്ല, ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ എല്ലാം വിട്ടു. അതില് വലിയ ദോഷമില്ല അല്ലേ? അപ്പഴ് അങ്ങനെ എല്ലാ സാധനത്തിലും ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യാറിയോ, ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഫുഡ് അലർജി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിശോധന ഉണ്ട്. ഫുഡ് അലർജി ടെസ്റ്റ്, അതായത് നമ്മള് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സാധനത്തിനോടാണ് നിങ്ങൾക്ക് പറ്റാത്തത്. ചിലവർക്ക് ഗോതമ്പ് പറ്റില്ല, ചിലവർക്ക് ഏതെങ്കിലും ഒരു മീറ്റ്, എല്ലാ മീറ്റ് ഒന്നും ഉണ്ടാവില്ല. ആടിന്റെ മാംസമൊക്കെ പ്രശ്നമുണ്ടോ? അപ്പഴിങ്ങനെ എങ്ങനെയാണ് എന്ന് ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളതെന്ന് മനസ്സിലാവും.
അങ്ങനെ ചിലപ്പോ ചില കേസുകളിൽ ഈ യൂട്രിക്കേറിയ പോലൊക്കെ ഉള്ള ചില കേസുകളുണ്ട്, ഒന്നാ ഒന്നിച്ചങ്ങ് തിണർത്ത് വരും ബോഡിയിൽ, പിന്നെ അത് അങ്ങനെ സബ്സൈഡ് ചെയ്യും, അത് വേറൊരു കേസാണ്. എന്നിട്ട് എത്ര ദിവസം കഴിയുമ്പോ അതങ്ങ് പോവും? അപ്പൊ ഇതുപോലെ നമ്മുടെ നമ്മുടെ ആയുർവേദത്തില് ശോധന, അതായത് രക്തം ശുദ്ധീകരിക്കാനുള്ള തരത്തിലുള്ള ചികിത്സകളൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് മരുന്ന് കഴിച്ച് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വയറൊക്കെ ഇളക്കി അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്തേക്കുള്ള ധാര പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഒരു പരിധി വരെ ഇതിനൊക്കെ പരിഹാരം കിട്ടാറുണ്ട് കേട്ടോ. ശ്വാസം മുട്ട്, ആ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോഴ് അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ മാതിരി നമ്മുടെ എന്താ ഈ ടോക്സിൻസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിട്ട്, അതൊക്കെ നമ്മൾ ബാക്കിയുള്ള ഈ അനുബന്ധ രോഗങ്ങളുണ്ടല്ലോ ഡയബറ്റീസ്, അതിനൊക്കെ നല്ലതാണ് ഇതുപോലെ പഞ്ചകർമ്മ ശോധന ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ദോഷങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ പരിഹരിച്ചൊരു ദോഷ സാമ്യത ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഫുഡിനെയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗോതമ്പിലൊക്കെ ചിലർക്ക് ഇങ്ങനെ ഇതുപോലെ അലർജിക്ക് ഇതുള്ളതാണ്, അതുപോലെ ചെമ്മീന്, അത് ഷെൽഫിഷ് തൊടൂല. അവിടെ എല്ലാ ഫുഡിനെയും പേടിച്ച് ഇങ്ങനെ ഇരിക്കാണ് അല്ലേ. അതെ അതെ അതെ, അപ്പോഴങ്ങനെ പേടിക്കണ്ട, എന്താണ് ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് ശരിക്കുള്ള ഒരു ചികിത്സ എടുത്തിട്ട് ഇതൊക്കെ മാറ്റാൻ നോക്കും. ഇങ്ങനെ എല്ലാത്തിനെയും പേടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈഫല്ലല്ലോ അല്ലേ. അല്ല നമ്മളത് ചികിത്സിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ശരിക്കും ചികിത്സിച്ച് മാറ്റി നമ്മുടെ ജീവിതം സന്തോഷം. അതെ ഡോക്ടർ, നമ്മളിപ്പം ആഹാരം വിരുദ്ധ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനകത്ത് നമുക്ക് ഇപ്പൊ സോറിയാസിസ് ഉള്ളൊരു പേഷ്യന്റ് അവോയ്ഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രൂട്ട്സ് ഇതുപോലെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് മിക്കവാറും ചിലവർക്കൊന്നും പറ്റാറില്ല. ഓറഞ്ച്, അതെ, സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ചെറിയ നാരങ്ങ നാരങ്ങ ഈ അതിലുള്ള പുളിപ്പുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുള്ളത്. പിന്നെ അല്ലാതെ ഉള്ള ഫ്രൂട്ട്സ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ പഥ്യത്തിൽ പറയുമ്പോൾ പല രോഗികൾക്കും സംശയമാണ് എന്താണ് കഴിക്കുക. അതുപോലെ ആപ്പിള്, പേര്, അല്ലാതെ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, വാട്ടർ മെലൺ, ബനാന, ഇതെല്ലാം കഴിച്ചോളാൻ പറയും നമ്മൾ. സിട്രസ് ഫ്രൂട്ട്സ്, വെജിറ്റബിളിൽ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയാറ് സാധാരണ ബ്രിഞ്ചോള്, ലേഡീസ് ഫിംഗർ, ഇത് രണ്ടും ഇത്തിരി നമ്മളെന്താ ആ ചൂടിനെയൊക്കെ കൂട്ടാറുണ്ട്. അതുപോലെ ക്ലേദ സ്വഭാവം ഒക്കെ കൂട്ടുന്നുണ്ട്, അത് രണ്ടും അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് വെജിറ്റബിൾസിൽ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറഞ്ഞോളൂ. എല്ലാ ഭാഗത്തും ഉണ്ടോ അല്ല ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിൽ മാത്രാണോ? അങ്ങനല്ല, ഒരു 10-12 സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ആ കുരുക്കളുണ്ട് അല്ലേ. ചൊറിച്ചിലുണ്ടോ? ചെറുതായിട്ട് ചൊറിച്ചിലുണ്ട്. അതിൽ നിന്ന് ബ്ലഡ് പോലെ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ചൊറിയുമ്പോഴേ? ജസ്റ്റ് ഇങ്ങനെ കുരുക്കള് പോലെ അല്ലേ. എത്ര നാളായി? എത്ര കാലായിട്ടുണ്ടാവും? ആയുർവേദ ചികിത്സ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടില്ല അല്ലെ. ഉള്ളിലോട്ട് നമ്മളെ മരുന്നുകളുടെയും എല്ലാം, പിന്നെ അതേപോലെ ധാര, തലയ്ക്കുള്ള ധാരയൊക്കെ ഇതിലൊരു ചികിത്സയുടെ ഭാഗമാണ്. തക്രധാര പോലുള്ള ചികിത്സകളും പിന്നെ ഉള്ളിലോട്ടുള്ള കഷായങ്ങളുടെ ഉപയോഗം, 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നാളത്തെ കഷായം കഴിക്കുക, പിന്നെ അതിന്റെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് അത് വന്നത്, ഏത് ടൈപ്പ് ഓഫ് ലീഷൻസ് ആണ്, കബജമാണോ പൈത്തികമാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് അതുപോലെ ശോധന ക്രിയകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ശമനം കിട്ടും കേട്ടോ. ഡോക്ടർ, കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്റർ ഷാർജ അൽനാദയിലാണ്. നമുക്കൊരു SMS അയച്ചോളൂ, നമ്മൾ അതിനെ മറുപടി നൽകുന്നതായിരിക്കും. SMS അയച്ചോളൂ, നമ്മൾ നമ്പർ തരാം, ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തോളൂ.
സമയ പരിമിതി കാരണം ഇപ്പൊ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഡോക്ടർ, സോറിയാസിസ് എന്താണെന്നും അത് അതിന് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണുള്ളതെന്നും അതുപോലെ അത് നമുക്ക് വന്നാൽ എന്തൊക്കെ ആഹാരത്തിൽ എന്തൊക്കെ നമ്മൾ ശീലിക്കണം എന്നുള്ളതും അത് ഇനി അതൊന്നും അല്ല നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഡോക്ടർ നല്ല വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഈ ഒരു എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.